ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്ത സിനിമ എന്ന് പറയാനാവുന്ന സിനിമയായിരിക്കും അദൃശ്യ ചാലകങ്ങൾ എന്ന സിനിമയുടെ സ്റ്റില്ലുകളും ഒപ്പം തന്നെ ലീക്കായ ട്രെയിലർ കണ്ടപ്പോഴും വ്യക്തമാകുകയാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം നവംബറിൽ നടക്കുന്ന ഒരു വിദേശ ഫെസ്റ്റിവലിൽ സിനിമ റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ കൂടുതൽ റിലീസ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതിനിടയിൽ ടൊവിനോ അഭിനയിക്കുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ നടികർ തിലകം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. അടുത്തയാഴ്ച ഒക്ടോബർ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ശിവരാജ്കുമാറിന്റെ സിനിമയാണ് ഗോസ്റ്റ്. മലയാളം ഉൾപ്പെടെ പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ പാനന്തൻ പ്രൊമോഷനോടെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് ഈറെ പ്രവർത്തകർ എത്തുന്നുണ്ട്. മോളിവുഡിന്റെ ജയറാം കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമയുടെ കേരള പ്രൊമോഷൻ ഈ വരുന്ന 17 ആയിരിക്കും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിലാണ് സിനിമയുടെ പ്രൊമോഷണൽ ഇവന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡങ്കി അതോടൊപ്പം തന്നെ സലാർ എന്നീ സിനിമകൾ ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇതിനോടകം തന്നെ കൺഫേം ആക്കപ്പെട്ടതാണെങ്കിൽ പോലും സലാറിന്റെ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചതോടെ പലരും ഡങ്കിയുടെ റിലീസ് മാറ്റും അതല്ല മാറ്റി എന്നൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അത്തരത്തിലുള്ള വാർത്തകൾ ശക്തമായതാണ്. എന്നാൽ ഡങ്കിയുടെ റിലീസിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് ബോളിവുഡ് സിനിമാ നിരൂപകൻ കൂടെയായ തരൺ ആദർശ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ടീസർ ഉടൻ പുറത്തുവരുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. സലാർ എന്ന സിനിമ December 22 തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രഭാസിന്റെ വമ്പൻ പാനന്തൻ സിനിമയാണ്. ചിത്രത്തിന്റെ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ മാസം പുറത്തുവരാനായിട്ടിരിക്കുകയാണ്. രണ്ടും ജന്മദിന സ്പെഷ്യൽ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് പൃഥ്വിരാജ് സുകുമാരന്റെ ജന്മദിനം പ്രമാണിച്ച് October 16 പുറത്തുവരാനായിട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണെങ്കിൽ മറ്റൊന്ന് പ്രഭാസിന്റെ ജന്മദിനം പ്രമാണിച്ച് October 23 പുറത്തുവരാനായിട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. പൃഥ്വിരാജിന്റെ ജന്മദിനം പ്രമാണിച്ച് ഒരു പോസ്റ്റർ ആണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രഭാസിന്റെ ജന്മദിനം പ്രമാണിച്ച് പോസ്റ്റർ മാത്രമല്ല ഒരു ട്രെയിലർ അപ്ഡേറ്റ് കൂടി നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ലിയോ ഒന്നാം സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന സിനിമയിലാണ് ഈറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയിലെ പ്രധാന താരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഏറ്റവും പുതിയ പോസ്റ്ററാണ് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പുതിയ ഒഫീഷ്യൽ പോസ്റ്ററിലെ കുതിരപ്പുറത്ത് ഏറി നിൽക്കുന്ന വിജയ് കൂടി നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ലിയോയ്ക്ക് നാളെ ഒരു നിർണായക ദിവസമാണ് കേരള ബോക്സ് ഓഫീസിൽ. ഇന്ന് തമിഴ്നാട്ടിലെ ആദ്യ പ്രദർശനത്തിന്റെ സമയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ കേരളത്തിലെ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന്റെ സമയ റിപ്പോർട്ട് പുറത്തുവരും. 4 എന്നാണ് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും 4 ഫാൻഷോ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും അത് 100% ഉറപ്പായിട്ടില്ല എന്ന് കേരള ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പുലർച്ചെ 4 തന്നെ ആവട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. അവസാന തീരുമാനം കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അല്ല മറിച്ച് സിനിമയുടെ നിർമ്മാതാക്കളുടെയാണ്. തമിഴ്നാടിനേക്കാൾ ഒരുപാട് മുന്നേ കേരളത്തിൽ സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുകയാണെങ്കിൽ അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരൊഴുകിയുള്ള ലാലേട്ടിന്റെ എല്ലാ സിനിമകളും ഇനി ബിഗ് ബഡ്ജറ്റ് സിനിമകളാണല്ലോ. അവയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഋഷഭ. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ദസറ പ്രമാണിച്ച് അടുത്തയാഴ്ച സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഇന്ന് സിനിമയുടെ 2 ഷെഡ്യൂൾ മുംബൈയിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ദസറ എന്ന് പറയുന്നത് October 24 അതുവരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട് പുതിയൊരു പോസ്റ്ററും നാം പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം പകുതിയോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാം.